ഭർത്താവിന്റെ വീട്ടിൽ അധികാരമുള്ളവളാണ് പെണ്ണ്. ഭർത്താവ് ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ ഭാര്യ ഹോം മിനിസ്റ്റർ ആണ്, അല്ലാതെ തന്നെയല്ല. ഭർത്താവ് ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ ഭാര്യ ഹോം മിനിസ്റ്റർ ആണ്. വീട്ടിന്റെ കാര്യം നിയന്ത്രിക്കേണ്ടതും ആ വീട്ടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതും ആ ദൗത്യം നിർവഹിക്കേണ്ടതൊക്കെ ഭാര്യമാരാണ്. അതിന് ആവശ്യമില്ലാത്തതിന് നമ്മൾ തലയിടാൻ പോകാൻ പാടില്ല. ആര്? ആണുങ്ങൾ. ആണുങ്ങൾക്ക് ആണുങ്ങളതായ ഉത്തരവാദിത്വം കുറേയുണ്ട്. ചില പുരുഷന്മാരുണ്ട്, ഈ കുതുവയിലൊന്നും അങ്ങനത്തെ പുരുഷന്മാരില്ലാന്ന് ഞാൻ മനസ്സിലാക്കാം. കാരണം ഇവിടെ സ്വർഗ നരകമൊക്കെ അടുത്തുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ പുരുഷന്മാരും ഇല്ലെന്നില്ലാന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അവര് സ്വന്തം അവരുടെ ഉത്തരവാദിത്വം അവർ മറക്കുകയാണ്. ഭാര്യ ചെയ്യേണ്ടുന്ന കാര്യത്തിൽ പോയി ഇവർ കൈയിടുകയാണ്, അങ്ങനെ പാടില്ല. ഒരു പെണ്ണിന്റെ ബാധ്യതയാണ് ഭർത്താവിന്റെ വീട് സംരക്ഷിക്കുക. എങ്ങനെയാണ് ഭർത്താവിന്റെ വീട് സംരക്ഷിക്കേണ്ടത്? ഉമ്മ, ഒന്ന്, വീട് നല്ല വൃത്തിയിൽ വെക്കണം. അത് ഭാര്യയുടെ ഉത്തരവാദിത്വമാണ്. അത് ഭാര്യക്ക് ഭർത്താവിനോട് എന്ത് പറയാൻ പറ്റൂല, ഞാൻ കുറെ അടിച്ചു മാറുന്നു, നിങ്ങളും കുറെ അടിച്ചു മാറി എന്ന് ഭർത്താവിനോട് പറയാൻ പറ്റൂല. അത് നിങ്ങളുടെ ദൗത്യമാണ്. ഭർത്താവ് ചിലപ്പോ ഭർത്താവിന്റെ ഔദാര്യം കൊണ്ട് ചെയ്താൽ നല്ല തന്നെയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു വീട്ടില്. ഒരു ഭാര്യയുടെ അധികാര പരിധിയിൽപ്പെട്ടതാണ് ഭർത്താവിന്റെ വീട്. ഭർത്താവിന്റെ വീട് അധികാര പരിധിയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഉമ്മ, ഭർത്താവിന്റെ വീട് നല്ല വൃത്തിയിൽ വെക്കണേ. ചില വീട്ടിൽ കയറിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വീട്ടിലുള്ള സ്ത്രീകൾ എത്ര വൃത്തിയുള്ളവരാണ്. വേറെ ചില വീട്ടിൽ കയറിയാൽ മനസ്സിലാക്കാൻ കഴിയും ഈ വീട്ടിലെ സ്ത്രീകൾക്ക് തീരെ വൃത്തിയില്ല. എന്തേ കാരണം? ഒരുപാട് പഴക്കം ചെന്ന ചില വീടുകൾ ഉണ്ടാകും, പഴയ വീടുകളാണ്. ചിലപ്പോ 60 വർഷങ്ങൾ പിന്നിട്ടിരിക്കും ആ വീടിന്, എത്രയോ വയസ്സായിരിക്കും ആ വീടിന്. പക്ഷേ ആ വീട് നല്ല വൃത്തിയുള്ള വീടാണ്. എന്തേ കാരണം? ആ വീട്ടിലെ ഉമ്മ പെങ്ങന്മാരാ വീട് അത്ര കണ്ട് വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. വേറെ ചില വീട്ടിൽ കയറി നോക്കിയാലോ, ആ വീട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷം ചിലപ്പോ 2 വർഷം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. പക്ഷേ ആ വീട്ടിൽ കയറിയാൽ കിച്ചൺ ഏതാണെന്ന് അറിയില്ല, ബെഡ്റൂം ഏതാണെന്ന് അറിയില്ല, ടോയ്ലറ്റ് ഏതാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. കൺഫ്യൂഷൻ ആയി പോവാ. എന്താ കാരണം? ബെഡ്റൂമിൽ ഉണ്ടാകേണ്ടുന്ന തലയണ കിച്ചൺ റൂമിലാ. കിച്ചൺ റൂമിൽ ഉണ്ടാകേണ്ടുന്ന ഫ്ലാസ്കും ഗ്ലാസും സ്പൂണും പിന്നെന്താ പറയാ, പിഞ്ഞാനോ എന്നാ. നിങ്ങളുടെ ഭാഷ എനിക്കറിയില്ല, ഞാൻ നക്കണിക്കാരനായത് കൊണ്ട്. നിങ്ങൾ മലയാളിയല്ലേ? അപ്പൊ ഇതൊക്കെ കാണാം. എവിടെ? അടുക്കളയിൽ ഉണ്ടാകേണ്ടുന്ന സാധനമൊക്കെ എവിടെയാ? ബെഡ്റൂമിലാണ്. പിന്നെ ടോയ്ലറ്റിൽ ഉണ്ടാകേണ്ടുന്ന പലതും അത് നോക്കുമ്പോ അതും ബെഡ്റൂമിലാണ്. സുബ്ഹാന ജല്ല ജലാലൂ. ചിലപ്പോ ഭാര്യയും ഭർത്താവും വീട്ടിൽ പ്രശ്നം ഉണ്ടായപ്പോ ഭാര്യ ബെഡ്റൂമിലുള്ള തലയണ പിന്നെ ഭർത്താവ് ബെഡ്റൂമിലുള്ള തലയണ എറിഞ്ഞതാ. ഭർത്താവ് പലപ്പോഴും ബെഡ്റൂമിലാണ് ഉണ്ടാവുക. ഭർത്താക്കന്മാർ തീരെ പോകാൻ മനസ്സ് കാണിക്കാത്ത ഒരു സ്ഥലമാണ് കിച്ചൺ, അടുക്കള. അപ്പൊ അതുകൊണ്ട് ഭർത്താവിന്റെ ബെഡ്റൂമിൽ നിന്ന് തലയണ എടുത്തിട്ട് ഭാര്യക്ക് അങ്ങ് എറിയാണ്. ഭാര്യ അടുക്കളയിലാണ്, കിച്ചണിലാണ്. അപ്പൊ ഭാര്യ എന്ത് ചെയ്തു? അടുക്കളയിലുള്ള പിഞ്ഞാനം എടുത്തിട്ട് ഭർത്താവിലേക്ക് അങ്ങ് എറിഞ്ഞു. ഭർത്താവ് ബെഡ്റൂമിലാ. പലപ്പോഴും അങ്ങനെയാണത് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അത് കണ്ടാ മനസ്സിലാക്കാൻ കഴിയും ഈ വീട്ടിലെ പെണ്ണ് ശരിയില്ല, നല്ല വൃത്തി വേണം. അത് വീട് വൃത്തിയായി വെക്കേണ്ടുന്ന ഉത്തരവാദിത്വം പെണ്ണിന്റെതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഉമ്മാ, ചില വീട്ടിൽ വളരെ മോശമായ സ്മെല്ല് വരും, ഒരിക്കലും പാടില്ല. നല്ല മണമുള്ളിടത്താണ് റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നത്. നല്ല മണമുള്ളിടത്താണ് റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നത്. മോശമായ മണമുള്ള സ്ഥലമാണോ, റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല.
അതുകൊണ്ട് വീട്ടിൽ നല്ല മണം മണം വരുന്ന വസ്തുക്കൾ ഉപയോഗിക്കണം ഊതുകൾ ഉപയോഗിക്കണം ഊതു പുകയിപ്പിക്കണം നല്ല സുഗന്ധം അതാ ബെഡ് ബെഡ്റൂമിലെ ബെഡിനും കിടക്കക്കും തലയണക്കൊക്കെ നല്ല സുഗന്ധം പൂശണം കാരണം നല്ല മണമുള്ള സ്ഥലത്തു റഹ്മത്തിന്റെ മലക്കുകൾ വരൂ ഇതുപോലെ പറയട്ടെ ചിലപ്പോൾ രോഗികളായി കിടക്കുന്ന പ്രായമുള്ള ഉപ്പമാർ ചിലപ്പോൾ വീട്ടിലുണ്ടാകും ഞാൻ പല രോഗികളെയും അങ്ങനെ പോയി കണ്ടിട്ടുണ്ട് പല രോഗികളെയും അങ്ങനെ പോയി കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഭർത്താവിന്റെ ബാപ്പയായിരിക്കും ആ ഭർത്താവിന്റെ ബാപ്പ സുഖമില്ലാതെ കിടക്കുകയാണ് അദ്ദേഹത്തിന് എണീറ്റ് നിൽക്കാൻ കഴിയുന്നില്ല നടന്നു പോകാൻ കഴിയുന്നില്ല നിൽക്കാൻ പോലും കഴിയാത്ത അദ്ദേഹത്തിന് എങ്ങനെയാ നടക്കാൻ കഴിയുക അദ്ദേഹം കിടന്ന കിടത്തത്തിലാണ് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു കിടന്ന കിടത്തത്തില് അതേ സമയത്ത് ആ കിടന്ന കിടത്തത്തിലുള്ള ബാപ്പാന്റെ ബാപ്പാന്റെ മകന്റെ ഭാര്യ മരുമകൾ നല്ല ബോധമുള്ള മരുമകളാണ് ആ ബാപ്പ സ്വന്തം ബാപ്പയല്ല ഭർത്താവിന്റെ ബാപ്പയാണ് പക്ഷേ ആ മരുമകൾക്കറിയാം ഇത് എന്റെ സ്വന്തം ബാപ്പയല്ലെങ്കിലും എന്റെ ഭർത്താവിന്റെ ബാപ്പ എന്റെ ബാപ്പക്ക് തുല്യമാണ് എന്റെ ഭർത്താവിന്റെ ബാപ്പ എന്റെ ബാപ്പക്ക് തുല്യമാണ് അതുകൊണ്ട് ചിലപ്പോൾ വർഷങ്ങളോളമായി കിടന്ന കിടത്തത്തിൽ കഴിയുന്ന അമ്മോഷൻ അതായത് ഭർത്താവിന്റെ ബാപ്പാന്റെ പുറം ഭാഗത്തും മുതുകിലുമെല്ലാം പുന്നായിരിക്കുകയാണ് അതിലൂടെ രക്തം വരുന്നു ചലം വരുന്നു കിടന്ന കിടത്തത്തിൽ മൂത്രിക്കുന്നു വിസർജിക്കുന്നു അല്ലാ ഈ മരുമകളില്ലേ ആ മരുമകൾ ആ അമ്മോശനെ വൃത്തിയാക്കുന്നു ആ അമ്മോശനെ കുളിപ്പിക്കുന്നു അമ്മോശനെ അതാ പൗഡർ ഇട്ട് കൊടുക്കുന്നു അമ്മോശന്റെ മുറിയിൽ സുഗന്ധമിടുന്നു എന്തേ കാരണം അമ്മോശൻ ഏത് സമയത്തും മരിക്കുമെന്ന് പറയാൻ പറ്റൂല എന്റെ ഭർത്താവിന്റെ ബാപ്പ ഏത് സമയത്ത് മരിക്കുമെന്ന് പറയാൻ പറ്റൂല ആ ബാപ്പ കിടന്ന കിടത്തത്തിലാണല്ലോ അസ്റായീൽ അലൈഹിസ്സലാം ഏത് സമയത്ത് റൂഹ് പിടിക്കുമെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ പിതാവിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാമും റഹ്മത്തിന്റെ മലക്കുകൾ വരുമ്പോ ഈ ദുർനാറ്റം കാരണമായി റഹ്മത്തിന്റെ മലക്കുകൾ ഓടിപ്പോകാൻ പാടില്ല നല്ല മണമുള്ളത് അവിടെ ഉപയോഗിക്കുകയാണ് ആ വീട്ടിലെ വെളിച്ചമാണ് ആ മരുമകള് ആ വീട്ടിലെ വെളിച്ചമാണ് ആ മരുമകള് ആ മരുമകളാണ് ഭർത്താവിന്റെ പിതാവിനെ വൃത്തിയാക്കി വെക്കുന്നത് അത് ആ വീട്ടിലെ പെണ്ണിന്റെ ബാധ്യതയാണ് ഞാൻ എല്ലാരോടും പറയുന്നു ചില വീട്ടിലുണ്ടാവും പ്രായം ചെന്ന് കിടന്ന കിടത്തത്തിൽ ഇപ്പം മരിക്കും എന്ന രൂപത്തിലൊക്കെ ഉണ്ടാകുന്ന രോഗികളുണ്ടാവും